എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു സെക്കൻഡ് ഡേ നമ്മുടെ ഡയറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എണീറ്റ് ദേ ചച്ചുവിൻ്റെ കുപ്പികളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വച്ചു. അവള് പാലൂടിയും കഴിഞ്ഞതേ അവിടെ നിലത്ത് കിടക്കുന്നുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോണത് ഇതേപോലെ തന്നെ വെള്ളം കുടിക്കണം, പിന്നെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇന്നലെ ബീർ ബ്രെഡ് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ട് മുട്ടയും ഇത്തിരി ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒരു മുട്ട റോസ്റ്റ് പോലെ അങ്ങനെ ഉണ്ടാക്കാം. കൂടാതെ അവക്കാഡോ കൂടെ കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ ഇനി ഒട്ടും വൈകേണ്ട, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സംഗതികൾ ഉണ്ടാക്കാൻ തുടങ്ങാം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വയ്ക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെച്ചിട്ട് നിങ്ങളെ വന്ന് കാണാം. ഓക്കെ ഗൈസ്, നമ്മുടെ നമ്മുടെ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. അവളെ ഇവിടെ തന്നെ കിടത്തി തന്നെ അവളെ ഇരുന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നാൽ ഞാൻ പോയി അവളെ എടുത്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പം കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമ്മളെ ഇപ്പോൾ ലഞ്ച് ടൈമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു എനിക്ക് ആ ചിക്കൻ പറ്റിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ചിക്കൻ ദേ ഞാൻ ഇങ്ങനെ കണ്ട ഇങ്ങനെ ആക്കി, അതായത് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇത്തിരിയോടെ കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ ലേശം ഗരം മസാല ഇവിടെ പൊടിക്കിട്ടോ. ഒത്തിരി എരിവൊന്നും ആയിട്ടില്ല, പൊടിക്കൊരു ഗരം മസാലയുടെ ഒരു സ്മെല്ല് വരാൻ വേണ്ടി അങ്ങനെ ഇട്ടിട്ടൊരു നൈസായിട്ടൊന്ന് ഫ്രൈ ചെയ്തു. അങ്ങനെ ഇട്ട് എടുത്തു, ഇപ്പോൾ കുഴപ്പമില്ല തിന്നാനൊന്നും. അപ്പോൾ ഇതാണ് ലഞ്ചിൻ്റെ പുതിയ അപ്ഡേറ്റ് ഇന്നത്തെ. അപ്പോൾ ഇനി എന്തെങ്കിലും ഇപ്പോൾ ഡിന്നറിനൊക്കെ എന്തെങ്കിലും പുതിയതായിട്ട് ഇന്നലെ നിങ്ങൾ കണ്ടതല്ലാതെ എന്തെങ്കിലും വെറൈറ്റിയോ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇതിൽ ഇന്നലെ എനിക്കിതേപോലെ നടന്ന് നമ്മുടെ 5000 ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. 3000 എത്രയാ, 500 or 600 എന്തോ പറ്റുള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കണം. ചെറിയൊരു അപ്ഡേറ്റും ആയിട്ടാണ് വന്നേക്കണേ. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഡിന്നറിന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഉണ്ടാക്കിയ പയറും ചീരത്തോരും ഉണ്ടല്ലോ, അപ്പോൾ ഉപ്പുമാവ് അതും കൂട്ടി കഴിക്കാമല്ലോ. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലത്തെ സെയിം തന്നെ ഉണ്ടാക്കി മടുപ്പ് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ചച്ചുവിനെ കുളിപ്പിച്ച് കുളിപ്പിക്കുന്നതിന് മുന്നേ അവൾക്ക് കുറുക്കും കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് അവളെ കുളിപ്പിച്ച് അവൾക്ക് പാലും കൊടുത്തു കഴിഞ്ഞത് ഇപ്പോൾ അവൾ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഒരു 2 മണിക്കൂർ എന്തായാലും അവൾ തന്നെ കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ ആ ടൈമും കൊണ്ട് ഞാൻ വരുന്നുള്ള ബ്രേക്ക്ഫാസ്റ്റും നാളെ കൊണ്ടാണുള്ള ലഞ്ചും അതേപോലെ തന്നെ ആ ഡ്രിങ്കും ആക്കി പാക്ക് ചെയ്ത് വെച്ചു. എനിക്കും ഉള്ള ലഞ്ചാക്കി ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. ഇനി ചെയ്യാനുള്ളത് ഡിന്നറിനുള്ള കാര്യങ്ങൾ, ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കണം. അതേപോലെ തന്നെ നമ്മുടെ വെള്ളം ഡ്രിങ്ക് തീരാറായി ഇന്നും കൂടെ ഉള്ളൂ. അത് ചിലപ്പോൾ ഞാൻ നാളെ വയ്ക്കുള്ളൂ ഡ്രിങ്ക്. കാരണം ഒരു ഇത് അരിയണ പണികളൊക്കെ നേരത്തെ ചെയ്ത് വെച്ചാൽ നാളത്തേക്ക് പോകുന്നു അരിയണ്ട. ഇനി നാളത്തേക്ക് രാവിലെ എനിക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളി വേണം. അപ്പോൾ ആ ഉള്ളിയും കൂടെ കൂടി ഞാൻ അരിഞ്ഞ് വയ്ക്കും. കാരണം എളുപ്പത്തിന് ഇവള് കരഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും. അപ്പോൾ അതുതന്നെ തക്കാളി അരിഞ്ഞതിരിക്കേണ്ട, ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചാൽ ജസ്റ്റ് മുട്ട പൊട്ടിച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനി ഒത്തിരി വർത്തമാനം പറയാനുള്ള, അവൾ എണീക്കുന്നതിന് മുമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കി വയ്ക്കാം. ഓക്കെ അപ്പം ഇന്നത്തെ ഒരു എൻഡിങ് പറയാനാണ് വന്നേക്കണത്. ഞാൻ ദേ ഇന്നത്തെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തു. 5023 സ്റ്റെപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്, ഫൈനലി ഇന്ന് ഞാൻ അച്ചീവ് ചെയ്തു. അപ്പം ഇത്രയൊക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ 3rd day നാളെ കാണാം. അപ്പം അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു.